വഖഫ് ബോർഡുമായും അതിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതുമായും ബന്ധപ്പെട്ട വിവാദങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് കഥയറിയാതെ ആട്ടം കാണുകയാണ് എന്നും മൗദൂദികളും സലഫികളും കുടിച്ച കുടിയിൽ മുസ്ലിം ലീഗ് വീഴുകയാണ് എന്നതുമാണ് ഒരു യാഥാർത്ഥ്യം. മൗദൂദികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വന്തമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ട്, വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. അവരതിനെ വിപുലീകരിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ അടിത്തറ തകർക്കുക എന്നത് അവരുടെ ഉദ്ദേശമാണ്. കാലാകാലങ്ങളായി മുസ്ലിം ലീഗാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു. മുസ്ലിം ലീഗ് സമുദായത്തിലെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകൾ മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ കയ്യിലായിരിക്കുന്ന സമയത്തോളം തങ്ങൾക്ക് അവിടെ കാലുറപ്പിച്ച് നിൽക്കാൻ ഒരു തരി മണ്ണ് മലപ്പുറത്ത് പോലും കിട്ടുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട്. അതുകൊണ്ടാണ് അവർ മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്യുകയും മുസ്ലിം ലീഗ് ഒരിക്കലും കൈവെക്കാൻ പാടില്ലാത്ത അപകടകരമായ വിഷയങ്ങളിലേക്ക് തിരിച്ചടി ആയി മാറാവുന്ന രീതിയിലുള്ള നീക്കങ്ങളിലേക്കൊക്കെ മുസ്ലിം ലീഗിനെ കൊണ്ടുവന്നെത്തിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇത് തിരിച്ചറിയുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരം. മറുവശത്ത് സലഫികൾ, സലഫികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളീയ സമൂഹത്തിനകത്ത് ഇന്ന് ഏറ്റവും അധികം വർഗീയ വിഷം നിറച്ച പ്രചാരണങ്ങൾ നടത്തുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് എം എം അക്ബറാണ്. എം എം അക്ബർ പലപ്പോഴും പരമത വിദ്വേഷം കലർന്ന രീതിയിൽ മറ്റു മതങ്ങളെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അവരെയെല്ലാം വളരെ മോശമായും ലേശമായും ചിത്രീകരിച്ചുകൊണ്ടുള്ള വർഗീയത നിറഞ്ഞ, വംശീയത നിറഞ്ഞിട്ടുള്ള, വംശവെറിയുള്ള വിദ്വേഷത്തിൻ്റെ കനലുകൾ ജനിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. കേരളത്തിനകത്ത് ഇത്രയധികം വർഗീയ വിദ്വേഷം കലർന്ന പ്രസംഗങ്ങൾ നടത്തുന്നവർ വളരെ അപൂർവമാണ്. ശശികല ടീച്ചറെക്കാളും മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് ഇദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സക്കീർ നായിക്കുമായൊക്കെ ബന്ധമുണ്ട് എന്ന രീതിയിൽ അന്വേഷണങ്ങൾക്ക് ഒരു വശത്ത് നടന്നിരുന്നു. പക്ഷേ ബി ജെ പിയുമായിട്ട് ഇവർക്ക് നല്ല ബന്ധമാണ്, കേന്ദ്രത്തിൽ നല്ല പിടിപാടുള്ളവരാണ് ഇവർ. കാരണം ഇവർ ബി ജെ പിക്ക് എപ്പോഴും പറ്റിയ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നത്, കാരണം ഒരു സാമുദായിക ധ്രുവീകരണ സമൂഹത്തിലുണ്ടായാൽ അതിൻ്റെ അന്തിമ ഗുണഭോക്താവ് ബി ജെ പിയും സംഘപരിവാറുമാണ് എന്നതുകൊണ്ട് തന്നെ സാമുദായിക ചേരിതിരിവ് ഇവരുണ്ടാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് അത്. ഹൈദരാബാദിലെ അസസ് ഒവൈസിയുടെ കാര്യത്തിലാണെങ്കിലും ഇവരുടെ കാര്യത്തിലാണെങ്കിലും കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ബി ജെ പി അത്തരം സമീപനമാണ് സ്വീകരിച്ചത്. അങ്ങനെ മൃത്യു സമീപനം ഇവരോട് ബി ജെ പി വെച്ച് പുലർത്തുന്നുണ്ട്. വഖഫ് ബോർഡിൻ്റെ കയ്യിലുള്ള വഖഫ് സ്വത്തുകൾ പലതും അനധികൃതമായി സലഫികൾ കൈവശം വെക്കുകയും അവരുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നു എന്നൊരാക്ഷേപം സുന്നി സമുദായത്തിനകത്തു നിന്നും അവരുടെ പുരോഹിതരുടെ ഭാഗത്തു നിന്നും ദിനം പ്രതി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള സലഫികളുടെയും മൗദൂദികളുടെയും ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർ അറിയാതെ ആ കെണിയിൽ വീണു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് അവരെ ഏറ്റെടുക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ കൈവെക്കുകയും കൈപൊള്ളുകയും ചെയ്യുന്നത്. അവർ ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു, അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ മോശക്കാരായി മാറുന്നു. അങ്ങനെ പ്രബലമായ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം മുസ്ലിം ലീഗിനോട് കാലാകാലങ്ങളായി ഓരോ ഘട്ടത്തിലായി അകന്നുകൊണ്ടിരിക്കുകയും അവരെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിയുറച്ച വോട്ട് ബാങ്കായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളീയ സമൂഹത്തിനകത്ത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇത് തിരിച്ചറിയാനുള്ള കെൽപ്പ് മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നാമാവശേഷമാവുകയും ചെയ്യും. സലഫികളും ജമാഅത്തുകാരും അവരവരുടെ പ്ലാറ്റ്ഫോം വിപുലീകരിച്ച് അവർക്ക് മുസ്ലിം ലീഗിനെ നാളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടി സുഗമമായി. കാരണം ഇപ്പോൾ അവരുടെ കൂടെ വരാൻ താല്പര്യമുണ്ട് എന്ന് അവർ പ്രതീക്ഷിക്കുന്ന ആളുകളെല്ലാം മുസ്ലിം ലീഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന പ്ലാറ്റ്ഫോം തന്നെ തകരുന്നതോട് കൂടിയിട്ട് ഇവർക്ക് ഇവരുടെ ഒരു അടിത്തറ വിപുലീകരിക്കാം എന്ന പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. ഏതായിരുന്നാലും മുസ്ലിം ലീഗിലെ ചെറുപ്പക്കാർ ഇതിനെക്കുറിച്ച് ജാഗ്രത കാണിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിനകത്ത് നാമാവശേഷമാകും. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് വരും തലമുറ പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് എത്തും. വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കൾ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ വിശ്വാസികൾക്കും പിന്നെ മറ്റുള്ളവർക്കും അവകാശപ്പെട്ട സ്വത്തുക്കൾ സലഫികൾ അവരുടെ താല്പര്യാനുസരണം യഥേഷ്ടം വിനിയോഗിക്കുകയും പല അനധികൃതമായി കയ്യേറുകയും കൈവശം വെക്കുകയും ചെയ്യുന്ന രീതിയിൽ നിന്ന് അതിനും തിരിച്ചടി നേരിടും എന്ന രീതിയിലുള്ളൊരു അവസ്ഥ എത്തിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇതിന്മേൽ പിടിമുറുക്കുന്നു എന്ന് വന്നപ്പോഴാണ് അവർ ഈ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ആ പ്രതിഷേധത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി പിൻവലിയുന്നതാണ്. രാഷ്ട്രീയമായി അവരുടെ പക്വത അങ്ങനെ പക്വത കാണിക്കുന്നതാണ് അവർക്ക് രാഷ്ട്രീയ മൈലേജ് കൂട്ടുക. ഇല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് തിരിച്ചടിയായി തീരുമെന്ന വിഷയത്തിൽ സംശയവുമില്ല. മറ്റൊരു കൈയൊഴിഞ്ഞ് അവരെ വടിക്ക് പോവുകയും ചെയ്യും.